മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹും ബിലാൽ റളിയല്ലാഹു അൻഹും അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹും അടങ്ങുന്ന ഒരു സംഘം മദീനയിലെ അങ്ങാടിയിൽ ഒരു ഭാഗത്തിങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. അങ്ങാടിയിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഒക്കെ അവരുടെ സംസാരങ്ങൾ പൊതുവെ അള്ളാഹുവിന് തൃപ്തിപ്പെട്ട എന്തെങ്കിലും വിഷയത്തിലായിരിക്കും. ഈ സന്ദർഭത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പ്രവാചക തിരുമേനിയുടെ ഒരു വചനം ഉദ്ധരിക്കുകയാണ്. ഒരാളൊരു ജനാസയെ പിന്തുടർന്ന് പോയാൽ, ഇത്തിബാഉൽ ജനാസ എന്ന കാര്യം ചെയ്താൽ, പള്ളിയിലേക്ക് എടുക്കുമ്പോൾ അല്ലെങ്കിൽ മഖ്ബറയിലേക്ക് എടുക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ ഇങ്ങനെ പ്രാർത്ഥനാ മനസ്സോടുകൂടെ, മനസ്സിൽ പ്രാർത്ഥനയും ഓർമ്മയിൽ, ഇതുപോലെ ഈ മയ്യത്ത് കട്ടിൽ ഈ ആൾക്കൂട്ടത്തിന് മുന്നിൽ ആടി ഉലയുന്നത് പോലെ ഞാനൊരു ദിവസം ഇങ്ങനെ പോകേണ്ടി വരുന്നുള്ളൊരു മാനസികാവസ്ഥയോടുകൂടെ ഒരാൾ പോവുകയാണെങ്കിൽ, ആ വ്യക്തിക്ക് രണ്ട് ഖിറാത്ത് പുണ്യമുണ്ട്. ഒരു ഖിറാത്ത് എന്ന് പറഞ്ഞാൽ മിസ്ല ഉഹദ്, ഉഹദ് മലയുടെ അത്ര എന്നാണ് പറഞ്ഞാൽ ധാരാളം പുണ്യമുണ്ട് എന്ന വചനം അദ്ദേഹം ഉദ്ധരിക്കുകയാണ്. ഇത് കേട്ട് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ആശ്ചര്യപ്പെട്ടു. അദ്ദേഹം ആശ്ചര്യം കൊണ്ട് തന്നെ ആയിഷ ബീവിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. ആരെ? ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ. ആയിഷ ബീവിയോട് പോയിട്ട് അവരിങ്ങനെ പ്രവാചകൻ പറയുന്നത് കേട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ ആയിഷ ബീവി പറഞ്ഞു, അതേ ഞാൻ കേട്ടിട്ടുണ്ട്. ഉടനെ അദ്ദേഹത്തിന്റെ പ്രതികരണം ഇതായിരുന്നു, നമുക്കൊക്കെ എത്രയെത്ര ഖിറാത്തുകളാണ്, ഉഹദ് മലയോളം കിട്ടേണ്ട പുണ്യം എത്രയെത്ര തവണയാണ് നഷ്ടപ്പെട്ടത് എന്നാണ്. ഈ ഹദീസിൽ ധാരാളം പാഠങ്ങളുണ്ട്. അയാൾ അത്ര വലിയൊരു പണ്ഡിതനല്ലേ, അയാൾ ലക്ഷക്കണക്കിന് ഹദീസുകൾ കണ്ടിട്ടില്ലേ, എന്നിട്ട് അദ്ദേഹത്തിന് അറിയാത്ത ഹദീസുണ്ടോ എന്നൊക്കെ ചിലപ്പോ നമ്മുടെ മനസ്സിൽ പതിഞ്ഞ ചില ചോദ്യങ്ങളാണ്. മുത്തബിഉ സുന്ന എന്നാണ് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹുവിന്റെ പേര്. പ്രവാചകനെ അപ്പടി പിന്തുടർന്ന ആള്, പ്രവാചകൻ ഇങ്ങനെ കാല് വെക്കണ അതേ അടയാളത്തിൽ തന്നെ കാല് വെച്ച് അദ്ദേഹം നടന്നിരുന്നു എന്നാണ്. അദ്ദേഹത്തിന് പോലും ശ്രദ്ധയിൽ വരാത്ത വചനങ്ങൾ ഉണ്ടായിരുന്നു എന്നൊരു പാഠം നമുക്കിതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതോടൊപ്പം അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ജനാസയുടെ കൂടെ പോയി മയ്യത്ത് ആനന്തര ചടങ്ങിൽ, മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാത്ത ഒരാളായതുകൊണ്ടല്ല ഇപ്രകാരം പറഞ്ഞത്, മറിച്ച് ജനാസയുടെ പിന്നാലെ പ്രാർത്ഥനാപൂർവം മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ടു പോകുമ്പോഴും അദ്ദേഹം ഇങ്ങനൊരു പുണ്യം മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇങ്ങനൊരു കൂലി കിട്ടാനുണ്ട് എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു പ്രധാന പോയിന്റാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, എന്ത് അമല് ചെയ്യുകയാണെങ്കിലും ആ അമലിന് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള പുണ്യങ്ങൾ നാം പ്രതീക്ഷിക്കണം, ആഗ്രഹിക്കണം, എന്നാലേ കിട്ടുള്ളൂ. അപേക്ഷ കൊടുത്താലേ ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടുള്ളൂ എന്ന് പറയുന്നത് പോലെ, നമ്മൾ ആഗ്രഹപൂർവ്വം പ്രതീക്ഷാപൂർവ്വം അള്ളാഹുവിലേക്ക് ചെന്നാൽ മാത്രമേ കിട്ടുള്ളൂ. നോമ്പിന്റെ കാര്യത്തിൽ അത് പ്രത്യേകം എടുത്തു പറഞ്ഞു, മൻ സ്വാമ ഈമാനൻ വഹ്തിസ്വാബൻ ഉസ്ര ലഹു മാ തഖദ്ദമ മിൻ ദംബി. ഒരാൾ നോമ്പ് നിൽക്കുകയാണ്, വിശ്വാസത്തോടുകൂടിയാണ് നോമ്പ് നിൽക്കുന്നത്, അയാളെ വിശ്വാസത്തിന് കുഴപ്പമൊന്നുമില്ല, അയാൾ അള്ളാഹുവിന് തൃപ്തിയില്ലാത്തൊരു കാര്യം ചെയ്തിട്ടില്ല. അരയിൽ ഏലസ്, കഴുത്തിൽ ഏലസ്, അവിടെ എന്തെങ്കിലും കൊണ്ടേ കുഴിച്ചിടല്, ഇവിടെ എന്തെങ്കിലും കൊണ്ടേ കുഴിച്ചിടല്, തവക്കുൽ മുഴുവൻ ഏലസിലേക്കും ഐക്കലിലേക്കും കോഴിമുട്ടയിലേക്കും കളത്തിലേക്കും വരയിലേക്കും ഒന്നും അയാൾ ആക്കണില്ല. നേരെ മറിച്ച് എനിക്കെന്തു വന്നാലും അള്ളാഹുമ്മലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅ്ത, നിസ്കാരത്തിന്റെ ശേഷം പറയുന്ന ഒരു പ്രാർത്ഥനാ വാചകമാണ്. അള്ളാഹുവേ, നീ നൽകിയത് തടയാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല, നീ തടഞ്ഞത് തിരിച്ചു വാങ്ങാനും ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല എന്ന വിശ്വാസത്തോടുകൂടെ നിലപാട് സ്വീകരിക്കുന്ന ഒരു വ്യക്തി, അതൊക്കെ റെഡിയാണ്. പക്ഷെ അടുത്തൊരു നിബന്ധന ഉണ്ട്, ഇഹ്തിസാബൻ, പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടാകണം നോൽക്കേണ്ടത്, പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടാകണം നോൽക്കേണ്ടത്. നമ്മളെ ഇൻഷാല്ലാ റബ്ബിന്റെ തോഫിക് ഉണ്ടെങ്കിൽ ഇന്നത്തെ ഖുത്ബയിൽ നോമ്പിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന, നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു 8-9 കാര്യങ്ങളാണ്, നോമ്പ് കൊണ്ട് നമുക്ക് നേടേണ്ട 8-9 കാര്യങ്ങളാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഞാനൊരു കാര്യം എന്റെ ബഹുമാനരായ സദസ്സിനെ ഈ ഒരു ഘട്ടത്തിൽ ഉണർത്തുകയാണ്. ശരിക്കു പറഞ്ഞാൽ റമദാൻ എന്ന് പറയുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സംഭവബഹുലമായൊരു കാലമാണ്. ഖുർആൻ അവതരിച്ച മാസം, ബദർ നടന്ന മാസം, ഖന്ദഖിനുള്ള ഒരുക്കം നടന്ന മാസം, ഒരു വലിയ സംഘം ഗോത്രക്കാർ ഇസ്ലാമിലേക്ക് പ്രവേശിച്ച മാസം, ഹിജറ ഉണ്ടായ മാസം, അങ്ങനെ സംഭവബഹുലമായൊരു കാലഘട്ടമാണ് ആ കാലഘട്ടം. നമുക്കിപ്പോ കോവിഡാനന്തര ലോകത്ത് ജീവിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം
പടച്ച റബ്ബിന്റെ കൃപ കൊണ്ട് മാത്രമാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ ഇന്ന് ഗൂഗിൾ ചെയ്ത് നോക്ക്, 61 ലക്ഷം ആളുകൾ ലോകത്ത് മരണപ്പെട്ടു, കോവിഡ് ബാധിച്ച് മരണപ്പെട്ടു. നമ്മൾ ആ ഗണത്തിൽ പെട്ടിട്ടില്ല എന്നത് മനസ്സിലോർത്തുകൊണ്ട് ഒരു അൽഹംദുലില്ല പറയാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതാണ്. കോവിഡിന്റെ അനന്തര രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആയിരങ്ങൾ ലോകത്തുണ്ട് ഇല്ലേ? ICU-ലും വെന്റിലേറ്ററിലും കഴിയുന്ന എത്രയോ 10,000 നമ്മുടെ ലോകത്തുണ്ട്. കോഴിക്കോട് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് 80 ലക്ഷത്തിന്റെ ബില്ല് കിട്ടിയിട്ട് ആ ബില്ലിന്റെ കോപ്പി വെച്ച് കോഴിക്കോടുള്ള എല്ലാ പ്രമുഖ ഓഫീസുകളിലേക്കും കത്തെഴുതിയ, എല്ലാ മതസംഘടനാ ഓഫീസുകളിലേക്കും കത്തെഴുതിയ ഒരു കുടുംബത്തെ എനിക്ക് വ്യക്തിപരമായി അറിയാം. ഞങ്ങളെ കയ്യിൽ ഒതുക്കുന്നതല്ല. ആരാ നാട്ടിൽ അത്യാവശ്യം പ്രതാപവും നാട്ടിൽ അത്യാവശ്യം സ്ഥാനവും മാനവും സമ്പത്തും പറമ്പൊക്കെയുള്ള ആളുകൾ, അവരത് മുഴുവൻ കൊടുത്തതിന്റെ ശേഷം എന്തേ കാര്യം? ശ്വാസം കിട്ടാൻ വേണ്ടി വെന്റിലേറ്ററിൽ മാസങ്ങളോളം കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഓർക്കുക, ഈ നോമ്പിന് നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ, കോവിഡിന് ശേഷം ജീവിക്കുന്ന നോമ്പ്, കോവിഡിന്റെ മുമ്പ് കഴിഞ്ഞുപോയ ഓരോരുത്തരുടെയും ആയുസ് അനുസരിച്ച് അവർക്ക് കുറെ നോമ്പുകൾ കഴിഞ്ഞു പോയിട്ടുണ്ടാകും. അതുപോലെ ആകരുത്. നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് ആരെയും നഷ്ടപ്പെട്ടിട്ടില്ല, വളരെ ഒറ്റപ്പെട്ട വ്യക്തികൾക്കായിരിക്കും നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നഷ്ടപ്പെട്ടത്. സ്വന്തം വാപ്പ മരിച്ചിട്ട് ആ വാപ്പാന്റെ ജനാസ നടപടികൾ അപ്പുറത്ത് മഖ്ബറയിൽ നടക്കുമ്പോൾ 150 മീറ്റർ ഇപ്പുറത്ത് വീട്ടിൽ നിന്ന് ആ പൊന്തക്കാട്ടിലേക്ക് ഇങ്ങനെ ജനൽ വഴി നോക്കി നിൽക്കേണ്ടി വന്ന മക്കളെ എനിക്കറിയാം. പ്രോട്ടോകോൾ കാരണം പുറത്തു പോകാൻ കഴിയാതെ അങ്ങനെ അവിടെ നിൽക്കേണ്ടി വന്നവരെ അറിയാം. നമുക്കിതൊന്നും ഉണ്ടായിട്ടില്ല. അൽഹംദുലില്ല, നമ്മുടെ വീട്ടിലും പ്രായമായ മാതാപിതാക്കൾ ഉണ്ടായിരുന്നു. നമുക്ക് പലർക്കും കോവിഡ് വന്നിരുന്നു, എന്നിട്ട് ഇതൊന്നും ഉണ്ടായിട്ടില്ല. എങ്കിൽ പിന്നീട് കിട്ടുന്ന ഒരു നോമ്പ് അത്രയും പ്രസക്തമായ ഒന്നാണെന്ന് മനസ്സിലാക്കുക. കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ ഉദ്ധരിച്ചൊരു ഹദീസ് ഒരിക്കൽ കൂടി നിങ്ങളെ ഉണർത്തുകയാണ്. അതെന്താണെന്നറിയോ? രണ്ടാളുകൾ ഒരുമിച്ച് ഇസ്ലാം സ്വീകരിച്ചു. ഒരാള് രക്തസാക്ഷിയായി യുദ്ധത്തിൽ മരണപ്പെട്ടു, രണ്ടാമത്തെ ആള് വീണ്ടും ഒരു വർഷവും കൂടി ജീവിച്ചു. സാധാരണഗതിയിൽ ജീവിച്ച് സാധാരണ പോലെ രോഗം ബാധിച്ച് മരണപ്പെട്ടു. ഈ രണ്ടാളുകളിൽ ആദ്യം സ്വർഗത്തിൽ പ്രവേശിച്ചത് രണ്ടാമത് മരിച്ച വ്യക്തിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വപ്നദർശനമുണ്ടായി. പ്രവാചക തിരുമേനി ഇത് പറഞ്ഞപ്പോ അത്ഭുതത്തോട് ആളുകൾ ചോദിച്ചു, എന്തേ നബി അങ്ങനെയെന്ന്. അതിന് റസൂല കൊടുത്ത ഉത്തരം എന്താണെന്നറിയോ? ഇന്നഹു മക്കസ ബഅദ ഹുസന, മറ്റേ ആൾക്ക് ശേഷം ഒരു വർഷവും കൂടി അയാൾ ഈ ഭൂമിയിൽ ജീവിച്ചു, അയാൾക്ക് സൽക്കർമ്മം ചെയ്യാൻ അവസരം കിട്ടി. മാത്രമല്ല വാദ്രക്ക റമദാന, അയാൾക്ക് ഒരു റമദാനും കൂടി കിട്ടി എന്നാണ്. അതുകൊണ്ട് ഒരു റമദാൻ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. റമദാനിൽ നമുക്ക് കുറെ കാര്യം നേടാനുണ്ട്. നമ്മളൊക്കെ ഈ ഇരുന്ന ഇരുത്തത്തിൽ ഇരുന്നിട്ട് ആലോചിക്കുക, ഞാനിപ്പോ ഏകദേശം എത്ര നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ടാകും, എനിക്ക് ഇത്ര വയസ്സായി, ബോധപൂർവം ഞാൻ എത്ര നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ടാകും. എന്നിട്ട് നമ്മളോട് തന്നെ ഇപ്പോൾ ചോദിക്കുക, ഒരു 20 സെക്കൻഡ്, ഒരു 10 സെക്കൻഡ് സമയം തരികയാണ് ഞാൻ എന്നോട് ചോദിക്കാൻ, നമ്മളോട് ചോദിക്കാൻ, ഈ നോമ്പിലൊക്കെ ഞാൻ എന്താണ് ലക്ഷ്യം വെച്ചത്, ഈ നോമ്പിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. ആഗ്രഹിച്ചവർക്കേ അത് കിട്ടുള്ളൂ. എന്താ മൻസ്വാമ റമദാന ഈമാനൻ വക്തിസാബ, വിശ്വാസത്തെ ശരിപ്പെടുത്തിക്കൊണ്ട് ഈമാൻ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്. നോമ്പിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്, ആ ആനുകൂല്യങ്ങളെ പൂർണ്ണമായി ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്നവർക്കേ സ്വർഗമുണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ പുണ്യമുണ്ടാവുകയുള്ളൂ എന്നാണ്. നമ്മൾ എന്താണ് ആഗ്രഹിച്ചിരുന്നത്? പുതിയൊരു റമദാനിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഓരോ ദിവസവും അത്താഴത്തിന് എണീക്കുമ്പോൾ നിയ്യത്ത് വേണം. നിയ്യത്തിന് അവൈത്തു സോമാകദിന അതായി ഫർദ് റമദാന ഹാദിഹിസനത്തിൽ ഇല്ലാഹിത്താലാന്ന് മിഹ്റാബിൽ നിന്ന് ഉസ്താദ് ചൊല്ലിത്തരികയും അത് യാന്ത്രികമായി ചൊല്ലലുമല്ല. അങ്ങനത്തെ ഒരു വാചകത്വം നിയ്യത്ത് തീരൂല. നിയ്യത്ത് അതിലേറെ ശക്തമാണ്. നമുക്കുണ്ടാകേണ്ട 8 നിയ്യത്തുകളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമുക്കുണ്ടാകേണ്ട 8 നിയ്യത്തുകൾ: നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ, പകൽ പട്ടിണി കിടക്കുമ്പോൾ, ജോലി ചെയ്ത് അവശനായി വരുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെന്ന് മനസ്സ് പറയുമ്പോൾ അള്ളാഹുക്ക് വേണ്ടി ആ വെള്ളം മാറ്റിവെച്ച്, രാത്രിയിൽ തറാവീഹ് നിസ്കരിക്കുമ്പോൾ, ഒരു പേജ് ഖുർആൻ ഓതുമ്പോൾ, കയ്യിലുള്ള ഒരു 10 റുപ്യ സദഖ കൊടുക്കുമ്പോൾ ഒക്കെ നമുക്കുണ്ടാകേണ്ട 8 നിയ്യത്തുകളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അതിലൊന്ന്, റബ്ബ് സുബ്ഹാനഹു തആല സൂറത്തു ബഖറയിൽ നോമ്പിനെ കുറിച്ച് ആദ്യം സംസാരിച്ചെടുത്ത് തന്നെ പറഞ്ഞത് ഇങ്ങനെയാണ്: കുത്തിബ അലൈക്കും സ്വയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലകും തത്തഖൂൻ. നിങ്ങൾക്ക് മുൻപുള്ളവർക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് മാത്രമല്ല നോമ്പ്, നിങ്ങൾക്ക് മുമ്പുള്ളവർക്കും നോമ്പുണ്ടായിരുന്നു. എന്തിനാ? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മശാലികളാകാൻ വേണ്ടിയാണ്. അപ്പൊ ശരിക്ക് നോമ്പ് കൊണ്ട് സംഭവിക്കേണ്ടത് എന്താണെന്നറിയോ? നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ, സ്വകാര്യ ജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിലെ കുറേ തെറ്റുകൾ ഉണ്ടാകും.
ആ തെറ്റിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പരിശീലന ഘട്ടമാണ്, ജീവിതത്തിന് ചിട്ട കിട്ടാനുള്ള ഒരു ഘട്ടമാണ് യഥാർത്ഥത്തിൽ നോമ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ ഉദാഹരണത്തിന് എടുത്തു നോക്കൂ, ഇപ്പൊ നോമ്പിന് ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരാൾക്ക് ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള പരിഹാരക്രിയ എന്താണ്? ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള പരിഹാരക്രിയ രണ്ടു മൂന്നെണ്ണം ഉണ്ട്, ഞാൻ ഏറ്റവും അവസാനത്തത് പറയാം. അവസാനത്തത് എന്താ? സ്വന്തം ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട ഒരു വ്യക്തി രണ്ടു മാസം തുടർച്ചയായി നോമ്പ് അനുഷ്ഠിക്കണം എന്നാണ്. അപ്പൊ നിങ്ങൾ നോക്ക് എത്ര ഗുരുതരമായിട്ടാണ് ആ ഒരു വിഷയത്തെ ഇസ്ലാം കാണുന്നത്. ഒരു ദിവസത്തെ പൂർണ്ണമായൊരു പകലിലെ കേവലം മിനിറ്റുകൾ മാത്രം നടന്ന ഒരു സംഭവത്തിന് ഇസ്ലാം ഇത്രയും ശക്തമായ പരിഹാരക്രിയയാണ് നിശ്ചയിക്കുന്നത്. അങ്ങനെയുള്ളതുകൊണ്ട് തന്നെ ഒരു വ്യക്തി എന്ത് ചെയ്യൂല, സ്വന്തം ഭാര്യയെപ്പോലും റമദാൻ മാസത്തിൽ വികാരപൂർവ്വം സ്പർശിക്കുകയോ അവരുടെ അടുത്തേക്ക് പോവുകയോ ഇല്ല. അഞ്ചു വർഷം പ്രവാസവും കഴിഞ്ഞ് വന്ന ഒരാളാണെങ്കിൽ പോലും റമദാനിന്റെ പകലിൽ അവർ രണ്ടുപേരും കൃത്യമായ ചില ചട്ടവട്ടങ്ങൾ പാലിക്കും അല്ലെ. നമ്മൾ രണ്ടാളും ഒന്നിച്ച് ഉറങ്ങിയാലും കടന്നാലും ഇപ്പോൾ ശരിയാവില്ലെന്നൊരു പക്ഷേ അവർ രണ്ടുപേരും തീരുമാനിക്കും. ഇങ്ങനെ തീരുമാനിക്കുന്ന രണ്ടാൾക്ക് എങ്ങനെയാണ് പിന്നെ അവിഹിതങ്ങൾ ഉണ്ടാവുക? ഭാര്യക്കും ഭർത്താവിനും അശുദ്ധികൾ എങ്ങനെയാണ് ഉണ്ടാവുക? അവർക്ക് എങ്ങനെയാണ് അരുതാത്തത് കാണാൻ പറ്റുക? സ്വന്തം ഭർത്താവിനെയോ ഭാര്യയെയോ ചില പ്രത്യേക കാഴ്ചകൾ കൊണ്ടൊരു ആനന്ദവും ഒരു സംതൃപ്തിയും കിട്ടുന്നുണ്ടെങ്കിൽ ആ ആനന്ദത്തെയും സംതൃപ്തിയെയും പോലും റമദാനിന്റെ പകലിൽ നിയന്ത്രിച്ചു നിർത്തുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരെങ്ങനെയാണ് പിന്നെ ആ അവിഹിതത്തിലേക്കും തനിക്ക് സ്പർശിക്കാൻ പറ്റാത്തടത്ത് സ്പർശിക്കുന്നതിലേക്കൊക്കെ എങ്ങനെയാണ് പോവുക? ഒരിക്കലും പോകാൻ കഴിയില്ല. നല്ല ദാഹമുണ്ട്, വിശപ്പുണ്ട്, ജോലി കഴിഞ്ഞ് ഈ കൊടുംചൂടിൽ വന്നതാണ്, വീട്ടിൽ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ ഹലാലായ ഭക്ഷണമുണ്ട്, ഈ ഹലാലായ ഭക്ഷണം ഉണ്ടായിരിക്കെ അത് ഒഴിവാക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ്? കച്ചവടത്തിൽ പോയിട്ട് കച്ചവടം പറയുമ്പോൾ പിന്നെ കള്ളക്കച്ചവടം നടത്താൻ എങ്ങനെയാ പറ്റുക? കള്ളക്കച്ചവടം നടത്താൻ പിന്നെ പറ്റൂ? കൊള്ളലാഭം എടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങാൻ പറ്റുമോ? പലിശ എടുക്കാൻ പറ്റുമോ? നിഷിദ്ധമായത് എന്തെങ്കിലും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എടുക്കാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് ഒന്നാമത് നമുക്ക് നേടേണ്ടത്, നമുക്കൊക്കെ ആലോചിച്ചാൽ കിട്ടും, നമുക്ക് മാത്രം അറിയുന്ന നമ്മുടെ വ്യക്തി ജീവിതത്തിലെ ക്രമീകരണ ആവശ്യമുള്ള മേഖല ഉണ്ടാകും, അത് ക്രമീകരിക്കലാണ് നോമ്പ് കൊണ്ട് സംഭവിക്കേണ്ട ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് എന്തറിയോ? നരകത്തിൽ നിന്നുള്ള മോചനാണ് എന്നാണ്. ഇതോ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളിട്ടോ, നരകത്തിൽ നിന്നുള്ള മോചനാണ്. അള്ളാഹുവിന്റെ റസൂൽ ഒരു ദിവസം പറഞ്ഞു, വലില്ലാഹി ഉത്തഖാഉ മിനന്നാർ, അള്ളാഹു സുബ്ഹാനഹു വതാല റമദാനിന്റെ ഓരോ പകലിലും കുറെ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. റമദാനിന്റെ ഓരോ രാവിലും അള്ളാഹു സുബ്ഹാനഹു വതാല കുറെ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. സ്വഹാബത്ത് ഒന്നുകൂടി വ്യക്തത കൊണ്ട് ചോദിച്ചു, നബി അഫീ കുല്ലി ലൈലത്തിൻ യാ റസൂലുള്ളാഹ്, ഓരോ രാത്രിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ തറാവീഹിനൊക്കെ ഇങ്ങനെ മടിച്ചു നിൽക്കുന്ന നേരത്തെ തന്നെ ഓർത്താൽ മതി, തറാവീഹിനൊക്കെ മടിച്ചു നിൽക്കുന്ന നേരത്തെ തന്നെ ഓർത്താൽ മതി. ഒരുപക്ഷെ നമ്മൾ എടുക്കുന്ന ഒരു സുജൂദ്, ആ സുജൂദിലൊരു വാചകം, നമ്മൾ കുറച്ച് റിസ്ക് എടുത്തു വന്നൊരു വരവ്, അത് മതിയാകും അന്നത്തെ ദിവസം നമ്മൾ ആ ലിസ്റ്റിൽ ഉൾപ്പെടാൻ. അപ്പൊ എന്തിനാ നോമ്പെടുക്കുന്നത്? നരകത്തിൽ നിന്ന് മോചിതരാകാൻ തന്നെയാണ്. യുദ്ധത്തിൽ നിങ്ങൾ പരിചയം എങ്ങനെ ഉപയോഗിക്കുന്നുവോ അതുപോലെ നരകത്തിൽ നിന്ന് നിങ്ങൾക്കുള്ള പരിചയമാണ് നോമ്പ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. മാത്രമല്ല, മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹി ബഅദല്ലാഹു വജ്ഹു അനിന്നാരി 70 ഖരീഫ, ആരെങ്കിലും റമദാൻ ഉൾപ്പെടെയുള്ള കാലത്ത്, റമദാൻ അല്ലാത്ത കാലത്തൊക്കെ ഒരു നോമ്പനുഷ്ഠിച്ചാൽ ആ നോമ്പനുഷ്ഠിക്കുന്ന വ്യക്തിയെ നരകത്തിൽ നിന്ന് 70 വർഷത്തെ വഴി ദൂരം നിർത്തുന്നതാണ്. മറ്റൊരു ഹദീസിലുള്ളത്, മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹി ബഅദല്ലാഹു ജഹന്നമ മസീറത മിഅത് ആം, 100 വർഷത്തെ വഴി ദൂരം അവന്റെ അടുത്ത് നാക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഓരോ ദിവസവും അത്താഴത്തിന് എണീക്കുമ്പോഴും ഓരോ തറാവീഹ് തീരുമ്പോഴും ഓരോ റമദാന്റെ പകലിൽ നീങ്ങുമ്പോഴും ഇതാകണം നിയ്യത്ത്. നിയ്യത്ത് ചുണ്ടുകൊണ്ട് ഉച്ചരിച്ച് പറയേണ്ട ഒന്നല്ല, അത് ഹൃദയത്തിൽ ഉറപ്പിച്ച് ചെയ്യേണ്ട ഒന്നാണ്. നിയ്യത്ത് പറഞ്ഞ കരുതുക എന്നാണ് എന്റെ അർത്ഥം. കരുതുക എന്ന് പറഞ്ഞ പ്രവർത്തനം ഹൃദയം കൊണ്ട് ഉണ്ടാവേണ്ടതാണ്. അപ്പൊ എന്ത് ചെയ്യുന്നറിയോ, നമുക്ക് വേറൊരാളോട് വേണ്ടാത്തത് പറയാൻ തോന്നൂല, വേണ്ടാത്തൊന്നിലേക്ക് നോക്കാൻ തോന്നൂല. ഫേസ്ബുക്ക് തുറക്കുമ്പോൾ നമുക്കൊരു സൂക്ഷ്മത ഉണ്ടാകും, യൂട്യൂബിലേക്ക് എത്തുമ്പോൾ ഒരു ശ്രദ്ധ ഉണ്ടാകും, അല്ലെങ്കിൽ എന്താ അറിയോ, അല്ലെങ്കിൽ പകൽ പട്ടിണിയായിരിക്കും. ഒറ്റ കാഴ്ച മതി നമ്മൾ നോമ്പ് മുറിയാൻ, പടച്ചവനോടുള്ള കരാറ് തീരാൻ ഒറ്റ കാഴ്ച മതിയാകും. അപ്പൊ അങ്ങനത്തെ ഒരു പുതിയ ശക്തമായ പരിശീലനത്തിലേക്കും ശ്രദ്ധയിലേക്കും വരാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിയും. മൂന്നാമത്തെ കാര്യം എന്താ അറിയോ, പാപമുക്തി കിട്ടുന്നുള്ളതാണ്. എന്തിനാ നോമ്പ് നിൽക്കുന്നത്? നമ്മളെ പാപങ്ങൾ പുറത്തു കിട്ടാനാണ്. ഫിത്നത്തുർ റജുലു ഫീ അഹ്ലിഹി വമാലിഹി, സ്വന്തം സമ്പാദ്യം കൊണ്ടും ഉണ്ടാക്കിയ കുറെ കുഴപ്പങ്ങളുണ്ട് ഒരു വ്യക്തി. സ്വന്തം വീട്ടിലുണ്ടാക്കിയ കുഴപ്പങ്ങളുണ്ട്, സ്വന്തം ശരീരത്തിലുണ്ടാക്കിയ കുഴപ്പങ്ങളുണ്ട്, സ്വന്തം മക്കളോടുണ്ടാക്കിയ കുഴപ്പങ്ങളുണ്ട്, വജാരിഹി സ്വന്തം അയൽവാസിയോടുണ്ടാക്കിയ കുഴപ്പങ്ങളുണ്ട്. അതൊക്കെ യുകഫിറുഹ സ്വയാമു വസ്സലാത്തു വസ്സദഖത്തു വൽ അംറു ബിൽ മഅറൂഫ് വനഹ്യ അനിൽ മുൻകർ, ഇതൊക്കെ പുറത്തു കിട്ടുന്ന കാര്യമാണ് നോമ്പ്.
നിസ്കാരം, അതുപോലെ തന്നെ സ്വദഖ നല്ലത് കൽപ്പിക്കൽ, പിന്നെ അതുപോലെ തന്നെ തിന്മ വിരോധിക്കലൊക്കെ. അപ്പൊ നോമ്പെടുക്കുമ്പോ ഇപ്പൊ നമ്മൾ വ്യക്തികൾ എന്നുള്ളവർക്ക് വീട്ടിലും കുടുംബത്തിലൊക്കെ സുഹൃത്തുക്കളെ എന്തെല്ലാം സാഹചര്യങ്ങൾ ഉണ്ടാകും. ചില ആളുകളൊക്കെ പോലീസ് ഭാഷയിൽ മാത്രമേ വീട്ടിൽ സംസാരിക്കുള്ളൂ. ഇപ്പം അയലോക്കാരോടും നാട്ടുകാരോടൊക്കെ സംസാരിക്കണ കണ്ടിട്ട് മക്കളും ഭാര്യയ്ക്ക് ഇങ്ങനെ നോക്കി കൗതുകത്തോടെ നിൽക്കും. അവിടെ ചെല്ലുമ്പോൾ എപ്പോഴും ഡയലോഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. സ്നേഹപൂർവ്വം ഒന്ന് അടുത്ത് വിളിച്ച് സംസാരിക്കുകയോ ഇടപെടുകയോ ചെയ്യൂല. മക്കളോടാണെങ്കിലും ഭാര്യനോടാണെങ്കിലും ആരോടാണെങ്കിലും കൽപ്പന സ്വരം മാത്രമേ അറിയുള്ളൂ. പലപ്പോഴും പല കുടുംബങ്ങളിൽ അനുഭവിക്കുന്ന പ്രശ്നമാണ് അല്ലേ? കരഞ്ഞു കരഞ്ഞു തീരുന്ന എത്ര കുടുംബങ്ങളുണ്ട്. സംശയ രോഗങ്ങൾ വേറെ ചില ആളുകൾക്കാരുടെ അസുഖമാണ് സംശയരോഗങ്ങൾ. സംശയരോഗം എന്ന സാധനം മനസ്സ് കുടുങ്ങിയ ഒരാൾ വീട്ടിലുണ്ടെങ്കിണ്ടല്ലോ, ആ ദാമ്പത്യം സുഹൃത്തുക്കളെ ചെറിയ പ്രശ്നമൊന്നുമില്ല. ആ ദാമ്പത്യത്തിൽ ഉണ്ടാകുക, ഒരു മുളം കയറിൽ ഒരു മരക്കൊമ്പിൽ തൂങ്ങിയാടുന്ന വൃദ്ധശരീരം ആക്കി ആ പെൺകുട്ടിയെ മാറ്റുന്നതിന്റെ പിന്നിലെ കാരണം എന്താണെന്നറിയോ? അവളൊരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ മനസ്സിൽ സങ്കല്പിച്ചുണ്ടാക്കി വാക്കുകൾ കൊണ്ട് ദ്രോഹിക്കുമ്പോൾ. അമ്മായിമ്മ മരുമോൾ ബന്ധം ഒന്നുമില്ല. ഒരാളൊരു മുഖത്ത് തല്ലുകയോ വയറ്റത്ത് കത്തി കയറ്റുകയോ ചെയ്യണില്ലേറെ പ്രധാനമാണ് സുഹൃത്തുക്കളെ ഒരു വാക്ക്. മരുമോൾക്ക് മുട്ടുവേദനയാണ്, മുട്ടുവേദനയുള്ള മരുമോൾ ഇങ്ങനെ കൊക്കി കൊക്കി ചാടി ഇങ്ങനെ തുടക്കുമ്പോൾ ഒറ്റ കമന്റ് മതി, അപ്പുറത്തെ കുഞ്ഞുമുണ്ട് അവളെ നല്ല ഉഷാറാണ് അവളെ തുടക്കൽ, അത് മതിയേ ഈ കുട്ടീനെ നൊമ്പരപ്പെടുത്താൻ. അല്ലെങ്കിൽ അമ്മായിമയെ തിരിച്ചും, ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംഗതികൾ തന്നെയാണ്. അമ്മായിമയെ തിരിച്ച് വേറെ ഒരു വാചകം ഉണ്ടായാൽ മതി അല്ലേ? ഒരു വാചക, അവർ പ്രായമായി, പ്രയാസമായി, പ്രഷറായി, ഷുഗറായി, കൊളസ്ട്രോളായി, ചിന്തകളെ സ്വാധീനിക്കും, ശരീരത്തെ സ്വാധീനിക്കും. അപ്പോ ആ അവർ പറയുന്ന ഒരു കാര്യത്തോട് അതേ ഭാഷയിൽ ഇതൊന്നുമില്ലാത്ത ഫ്രഷായ മാനസികാവസ്ഥയുള്ള വിദ്യാഭ്യാസമുള്ള ഒരു പെണ്ണ് പ്രതികരിക്കുമ്പോൾ ഒരു കുട്ടിന്റെ മനസ്സായിരിക്കും അവർക്ക് പൊതുവെ ഉണ്ടാകുക. ഞാൻ പറയുന്നത് ഓരോരുത്തരും ഇങ്ങനെ കാട്ടിക്കൂട്ടുന്ന കുറേയധികം വിഷയങ്ങളുണ്ട്. എളേച്ചിയും മൂത്തച്ചിയും അല്ലേ, ജ്യേഷ്ഠനും അനിയനും, അയൽവാസി, എന്താ അയൽവാസിയുടെ പറമ്പിലെ ഒരു മൂച്ചിക്കും വേണ്ടിയിട്ട് മൂന്നാളെ വയറ്റത്ത് കത്തികയറ്റ നാടാണ് നമ്മളെ നാട് അല്ലേ? നമ്മളെ സമൂഹം അത്ര, ഇപ്പൊ ഏറ്റവും അവസാനം നമ്മൾ കണ്ടു സ്വന്തം മകനെ ചുട്ടുകൊന്ന വാപ്പാനെ കണ്ടു. ഈ ചുട്ടുകൊല്ല എന്നൊന്നും പറയുന്ന സാധനം നമ്മളടുത്തൊന്നും വരൂല എന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കരുത്. ഇതൊക്കെ മനസ്സാണ് സുഹൃത്തുക്കളെ. കയ്യിലെ പട്ടങ്ങനെ പറത്തുമ്പോ ആ പട്ടം പൊട്ടിയിട്ട് അതിന്റെ കയറ് പൊട്ടിയിട്ട് പട്ടം പാർണങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പൊ വല്ല നിയന്ത്രണം നമുക്കുണ്ടോ? അതേപോലെയാണ് നമ്മുടെ മനസ്സ് വരണത്. അതുകൊണ്ട് നമ്മളായി നമ്മുടെ വീട്ടിലും കുടുംബത്തിലും ബന്ധത്തിലും ഒക്കെ ഉണ്ടാക്കുന്ന ഇത്തരം കാര്യങ്ങൾ, അതൊക്കെ പലപ്പോഴും ഓർമ്മ വരുമ്പോഴും അറിയൂ. ഏതെങ്കിലും ഒരാൾ ഒരു ദിവസം പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ച് നമ്മൾ ഓഫീസ് റൂമിൽ ഇങ്ങനെ നിർത്തി കടത്തി ആ വെള്ളത്തുണി ഇങ്ങനെ മാറ്റിക്കൊടുക്കുമ്പോൾ ഓരോന്നോരോന്ന് ഓർമ്മ വരും. അപ്പൊ ചോദിക്കാനും എന്താ പറയാ, മാപ്പ് ചോദിക്കാനൊന്നും അവസരം കിട്ടൂല. അതുകൊണ്ട് ബന്ധങ്ങളിലെ പ്രശ്നങ്ങളെ കൃത്യമായി പരിഹരിച്ച് നമുക്ക് റമദാനിനെ അഭിമുഖീകരിക്കാൻ കഴിയണം. അത്തരം ആളുകൾക്ക് പാപ മുക്തി ഉണ്ടാകും എന്നാണ്. നാലാമത്തെ കാര്യം എന്താ അറിയോ? നോമ്പ് ശുപാർശ പറയുന്നതാണ്. വല്ലാത്തൊരു സംഭവമാണത്. നോമ്പ് ശുപാർശ പറയാം. അതപ്പോ നമ്മുടെ നിയത്ത് അതാണ്, ഞാൻ നാളെ അതാ ആയ നോമ്പ് നൽകാൻ നിയത്താക്കിയെന്ന് ഒരു പ്രഖ്യാപനം വായുകൊണ്ട് നടത്തലല്ല, മറിച്ച് നമ്മുടെ ശ്വാസത്തിലും നമ്മുടെ ഇരുത്തത്തിലും നടത്തത്തിലും ഒക്കെ രാവും പകലും ഒക്കെ പഠിച്ചോനെ ഇന്ന് ഞാൻ നോച്ച നോമ്പ് എനിക്ക് ശുപാർശയായി നിൽക്കണം. എന്താ നോമ്പിന്റെ ശുപാർശ? റബ്ബി ഇന്നി മനഅതുഹു ത്വഅമ വശറാബ ബിന്നഹാർ, ഞാൻ അവന്റെ രാത്രിയിലെയും പകലിലെയും ഭക്ഷണത്തെ വിലക്കിയിട്ടുണ്ട് റബ്ബേ, അതുകൊണ്ട് എന്റെ ശുപാർശയെ നീ സ്വീകരിക്കണമെന്ന് നോമ്പ് പറയുന്നതാണ്. നോമ്പിന്റെ ശുപാർശ എങ്ങനെയായിരിക്കും? എന്റെ രൂപമോ കോലമോ നമുക്കറിയില്ല, അതൊക്കെ അള്ളാഹുവിന്റെ അടുത്തുള്ള സംവിധാനമാണ്. അല്ലാഹു അലാ കുല്ലി ശൈഇൻ ഖദീർ, അള്ളാഹു എല്ലാറ്റിനും കഴിയുന്നവനാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിച്ച നോമ്പ് ഫീൽ ചെയ്ത് നമ്മൾ അനുഷ്ഠിച്ചിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഫീൽ ചെയ്ത് നമ്മൾ അനുഷ്ഠിച്ചിട്ടുണ്ടോ അല്ലെ? ഒരു ഉംറക്കോ ഹജ്ജിനോ പോവുകയാണെങ്കിൽ ഉംറനെ കുറിച്ചും ഹജ്ജിനെ കുറിച്ചൊക്കെ നമ്മൾ വിശദമായി പഠിക്കും, ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യും. നമുക്ക് നോമ്പിന്റെ വിധിവിലക്കുകൾ അറിയോ? നോമ്പിന്റെ വിധിവിലക്കുകൾ അറിയോ? നോമ്പിന്റെ പ്രത്യേകമായ ശ്രേഷ്ഠമായ അമലുകൾ അറിയോ? ചൊല്ലേണ്ട ദിക്റുകൾ അറിയോ? ചൊല്ലുന്ന ചില ദിക്റുകൾ അത് പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണോ അല്ലേ നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുണ്ടോ? ഇങ്ങനത്തെ വിഷയങ്ങൾ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടതാണ്. അഞ്ചാമത്തെ കാര്യം എന്താ അറിയോ? അഞ്ചാമത്തെ കാര്യം നോമ്പുകാരന്റെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക സ്വീകാര്യത ഉണ്ടെന്നാണ്. എന്തെല്ലാം നൊമ്പരങ്ങളുണ്ട് നമുക്ക്? മക്കളില്ലാത്ത മനുഷ്യന്മാരുണ്ട്, മക്കൾ ഒരു കുഞ്ഞ് പുതിയൊരു കുഞ്ഞിനെ പ്രതീക്ഷിക്കുന്നവരുണ്ട്, വിവാഹപ്രായമെത്തിയ മക്കൾ വീട്ടിലിരിക്കുന്നവരുണ്ട്, രോഗാതുരമായ അവസ്ഥയിൽ പോകുന്ന മാതാപിതാക്കളുള്ളവരുണ്ട്. രാത്രി അപ്പുറത്ത് റൂമിന്ന് ഉപ്പ കുരക്കണതും ഉപ്പ കാർക്കിച്ച് തുപ്പണതും ഒക്കെ കാണുമ്പോൾ അസ്വസ്ഥതപ്പെടുന്ന കുറേ മനസ്സുകളുണ്ട്.
ഇങ്ങനെ എന്തെല്ലാം ഉണ്ട്, കച്ചവടത്തിൽ, ജോലിയിൽ, ബിസിനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് പഠിച്ചവനോട് പറയണ്ട്. എല്ലാറ്റിലുപരി നമ്മളെ നമുക്കറിയാം, ഈ ദിവസം നമ്മൾ അവസാനിച്ചാൽ, ഈ ദിവസം നമ്മൾ അവസാനിച്ചാൽ നാളെയും നേരമാകുമ്പോഴേക്ക് നമ്മുടെ എല്ലാം തീരുമാനമായിട്ടുണ്ടാകും അല്ലെ, 100% തീരുമാനമായിട്ടുണ്ടാകും. അപ്പോ അത്തരം ഒരുപാട് കാര്യങ്ങൾ റബ്ബിനോട് ചോദിക്കാണ്ട് മൂന്ന് പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ടെന്ന് പറഞ്ഞതിൽ ഒന്ന് ദഅവത്തു സ്വായിമാണ്. അതുകൊണ്ട് ആ നോമ്പിന്റെ ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേക അവസ്ഥ വേണം. എല്ലാ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും പോലെ, എല്ലാ ജനുവരിയും ഫെബ്രുവരിയും മാർച്ചും പോലെ, ഈ ഏപ്രിൽ പോലെ അങ്ങനെ കടന്നു പോകേണ്ടതല്ല. ഒരു പ്രത്യേക ശ്രദ്ധയും ഒരു പ്രത്യേക ഓർമ്മയും ഒരു പ്രത്യേക ക്രമീകരണവും വേണം. ഞാൻ എന്റെ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞതുപോലെ ജോലി സ്ഥലത്ത് ചിലപ്പോൾ ഒരു പുതിയ സ്റ്റാഫിനെ വെക്കേണ്ടി വരും, ഓഫീസുകളിലെ ഇറക്കം കുറച്ച് നേരത്തെ ആക്കേണ്ടി വരും, ചിലപ്പോൾ കുറച്ച് വൈകിപ്പിക്കേണ്ടി വരും, ചില ദിവസങ്ങൾ പോകാത്ത ക്രമീകരണം ഉണ്ടാക്കേണ്ടി വരും. ആയിരക്കണക്കിന് വിശ്വാസികളുണ്ട്, സാധാരണക്കാരും പണക്കാരുമായവര് ഈ സ്വപ്നിൽ ഇരിക്കുന്നുണ്ട്. എന്താ, റമദാനിന്റെ മാസങ്ങളിൽ പിന്നെ വേറെ ജോലികളൊന്നുമില്ലാതെ ഇബാദത്തിലും പള്ളി സംരക്ഷണത്തിലും ബാക്കി പല കാര്യങ്ങളിലും ഇടപെടുന്ന ആളുകൾ നമുക്കറിയാം. നമ്മളിത് ചെയ്ത് നോക്കിയിട്ടില്ല പ്രിയപ്പെട്ടവരെ. ഓരോന്നും ചെയ്തു നോക്കുകയും ടേസ്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ മാത്രമേ അതിന്റെ രുചി അറിയുള്ളൂ. ഈമാനിനൊരു രുചിയുണ്ട് അല്ലേ, ഭക്ഷണത്തിന്റെ രുചിയുണ്ട് നമുക്കറിയാം. ഇതുപോലെ ഈമാനിനൊരു രുചിയുണ്ട്. ഈമാന്റെ രുചി അനുഭവിച്ചവർ എന്ത് പ്രതിസന്ധികൾക്ക് മുന്നിലും അവർക്ക് പിടിച്ചു നിൽക്കാൻ ഒരിക്കലും ഒരു പ്രയാസം ഉണ്ടാവൂല. അപ്പോ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്നുള്ളതാണ് അഞ്ചാമത്തെ കാര്യം. ഇനി ആറാമത്തെ കാര്യം എന്താ അറിയോ, ലിസ്വായ്മി ഫറഹത്താൻ, നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട്. ഫറഹത്തുനി ഇന്ദ ഫിത്രിഹി, ഒന്ന് തുറക്കണ സമയത്ത് എന്താ, ഒരു ദിവസത്തെ എന്റെ നോമ്പ് പൂർണ്ണമാക്കിയിരിക്കുന്നു, അൽഹംദുലില്ലാ. എനിക്ക് ഇന്ന 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 നമ്മളിവിടെ എണ്ണി എണ്ണി പറഞ്ഞ എട്ട് കാര്യമുണ്ടല്ലോ, അതിന്റെ അവസരം എനിക്കുണ്ട്, പടച്ചോനെ എന്റെ അടുത്ത് നിന്ന് സ്വീകരിക്ക് എന്നുള്ളൊരു മനസ്സ്. രണ്ടാമത്തത് വഴിന്ത ലിഖായി റബ്ബിഹി, നോമ്പുകാരൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പൂർണ്ണചന്ദ്രൻ ഉദിച്ച രാത്രിയിൽ ആ പൂർണ്ണചന്ദ്രനെ നോക്കിക്കൊണ്ട് പറഞ്ഞൊരു വാചകമുണ്ട്. എന്താ പ്രവാചകൻ പറഞ്ഞത്? പ്രവാചകൻ പറയാണ്, ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗന ഹാദൽ ഖമർ ഫീ ലൈലത്തിൽ ബദർ ഫല തുളാമൂന ഫീ റുയ്യതിഹി, നിങ്ങൾ നിങ്ങളെ റബ്ബിനെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. എങ്ങനെ? പൂർണ്ണചന്ദ്രനെ നിങ്ങൾ എത്ര തെളിച്ചത്തോടെ കാണുന്നുവോ അത്ര വെളിച്ചത്തോടെ തെളിച്ചത്തോടെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കാണും. റബ്ബിനെ എങ്ങനെ കാണും നമുക്കത് അറിയില്ല, അള്ളാഹുവിനെ അറിയുള്ളൂ. പക്ഷേ അള്ളാഹുവിനെ കണ്ടുമുട്ടും. അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള കൊതിയോടുകൂടെ നമ്മൾ നോമ്പനുഷ്ഠിച്ചാൽ അതാണ് നമ്മുടെ നിയ്യത്ത്. നമ്മൾ നോമ്പ് തുറക്കുമ്പോ, നോമ്പ് തുറന്നിരിക്കുമ്പോ, ഭക്ഷണം കഴിച്ചിരിക്കുമ്പോ, മുസല്ലയിൽ വന്നിരിക്കുമ്പോ മനസ്സിൽ കൊതിക്കണം. ജീവിതത്തിൽ എത്ര ആഗ്രഹത്തോടെ കൊതിച്ചിട്ടുണ്ട് സെലിബ്രിറ്റികൾ ഏതെങ്കിലും ഒരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോ തിരക്കിയിട്ട് കാണാൻ നോക്കും നമ്മുടെ കുട്ടികൾ. MLA വന്ന MP വന്ന ഓടിപ്പോയി കൈയെടുക്കും നമ്മുടെ കുട്ടികൾ, കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ നോക്കും. സുഹൃത്തുക്കളെ, ജീവിതവും ജന്മവും ശ്വാസവും എല്ലാം തന്ന റബ്ബ്. അല്ലൊരു കിഡ്നി പോയോ കണ്ടേ വിവരറിയണമെങ്കിൽ. ഇന്നിപ്പോ നമ്മളോട് ഒരു സഹോദരന് വേണ്ടി കളക്ഷൻ എടുക്കുന്നുണ്ട്, ചെറിയൊരു ആക്സിഡന്റ്, 4 കൊല്ലം അബോധാവസ്ഥ കടന്നത്. 4 കൊല്ലം അബോധാവസ്ഥ കടന്ന ആ മനുഷ്യന്റെ റൂമിൽ ഒരു പെണ്ണുണ്ടായിട്ടുണ്ടാവും. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ആ പെണ്ണ് മൂക്കത്ത് വിരൽ വെച്ച് ഉറപ്പുവരുത്തുന്നുണ്ടാവും ഓരോ രാത്രിയും, ശ്വാസം നിലച്ചിട്ടില്ല എന്ന്. മനസ്സിലായില്ലേ? പിന്നെ ചികിത്സയും പ്രാർത്ഥനയും എല്ലാം ആയപ്പോ അയാൾ എണീറ്റിരുന്നു, അയാൾക്ക് ബോധം വന്നു, അയാൾക്ക് എണീറ്റിരുന്നു. ഇപ്പൊ അയാളുടെ പേരുടെ ഒരു കത്ത് ഇവിടെ വന്നിട്ടുണ്ട്. ആ കത്തിലെന്താ ചോദിച്ചതെന്നറിയോ? 40 ലക്ഷം റുപ്യ ചെലവിലേക്ക് വേണം അയാളുടെ ബാക്കി ചികിത്സാ ചെലവിലേക്ക്, അതുപോലെ തന്നെ അയാളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലേക്ക്. ആ സ്ഥാനത്ത് നമ്മൾ നമ്മളെ വിചാരിക്കുക, നമ്മുടെ ബെഡ്റൂമിൽ എല്ലാ ദിവസവും വിരിപ്പുകൾ മാറ്റാത്ത, എല്ലാ ദിവസവും ഡ്രസ്സുകൾ മാറ്റാത്ത നമ്മുടെ ബെഡ്റൂമിൽ 4 കൊല്ലം നമ്മളങ്ങനെ തളർന്ന് കിടക്കുക, അബോധാവസ്ഥയിൽ കിടക്കുക, മരുന്നുകൾ ശരീരത്തേക്ക് കയറുക, ചുറ്റും സഹായിക്കാനും സംരക്ഷിക്കാനും ആരുമില്ലാതെ ഒരു പെണ്ണ് തനിച്ചാവുക, എന്നിട്ട് അവൾ മൂക്കത്ത് വിരൽ വെച്ച് ഉറപ്പ് വരുത്ത നിരന്തരം നമ്മൾ മരിച്ചിട്ടില്ലെന്ന്. അവസാനം ജീവിതത്തിലേക്ക് പതുക്കെ കയറി വരുമ്പോ ചികിത്സിക്കാൻ തുകയില്ലാതെ നിസ്സഹായായി നിൽക്കുക, കമ്മിറ്റികളെ സഹായിക്കുക, വാർഡ് മെമ്പറെടുത്ത് പോവുക, അപ്പൊ അവരൊരു കത്ത് കൊടുത്തു വിടുക നമുക്ക് വേണ്ടിയിട്ടെന്ന് വിചാരിക്കുക. ഇവിടെ നിന്ന് ജുമാക്ക് ശേഷം ഒരു ബക്കറ്റ് വെക്കും, ഈ പള്ളിയിലെ ആദ്യത്തെ ബക്കറ്റ് മനസ്സറിഞ്ഞു കൊടുത്തോളി, മനസ്സറിഞ്ഞു കൊടുത്തോളി. അറിഞ്ഞും പഠിച്ചും ബോധ്യപ്പെട്ടും വരുന്ന കളക്ഷൻ നമ്മൾ എടുക്കും, അത് അവർക്ക് കൃത്യമായി എത്തിക്കുകയും ചെയ്യും. എവിടെയും പേരും വേണ്ട, എവിടെയും ഫോട്ടോ വേണ്ട, സ്വീകരിക്കുന്ന ഫോട്ടോ വേണ്ട, കൊടുക്കണ ഫോട്ടോ വേണ്ട, ഒന്നും വേണ്ട. അതുകൊണ്ട് ഞാൻ എന്റെ സുഹൃത്തുക്കളെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ റബ്ബിനെ കാണാനൊരു കൊതി ഉണ്ടോ? രോഗം വന്നപ്പോ രോഗം മാറണം നമ്മൾ കൊതിച്ചിട്ടുണ്ട്. ജീവിതത്തിലെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളിൽ എവിടെയെങ്കിലും എന്റെ റബ്ബിനെ ഒന്ന് കണ്ടെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? നമ്മളെ റബ്ബിനോടൊന്ന് നമ്മെ സ്നേഹിക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? ഈ ശ്വാസം 1 ലക്ഷം തവണ നമ്മളെ ഹൃദയം മിടിക്കുന്നുണ്ട്,
ഒരു തവണ മിടിപ്പി തെറ്റിയാൽ അവിടെ പടഞ്ഞു കിടക്കും. നമുക്ക് വേണ്ടി ഒരു ആംബുലൻസ് ഈ സ്റ്റേറ്റ് ഹൈവേയിലൂടെയോ നാഷണൽ ഹൈവേയിലൂടെയോ പ്രാദേശിക റോഡുകളിലൂടെയൊക്കെ കുതിച്ചു പായും നമുക്ക് വേണ്ടിയിട്ട്. അത്ര നിസ്സാരന്മാരാണ് സുഹൃത്തുക്കളെ നമ്മൾ. നമ്മളെ കിഡ്നി അടിച്ചു പോയാൽ അല്ലേ, നമ്മളെ കിഡ്നി അടിച്ചു പോയാൽ അതോടെ കഴിഞ്ഞു. വയറ് വീർത്ത് ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കും നമ്മൾ. നിങ്ങൾ കിഡ്നി രോഗിൻ്റെ അടുത്ത് പോയോക്ക് വെള്ളം ചോദിക്കും, ഭാര്യ കൊടുക്കൂല, വരുന്നവരോടൊക്കെ കംപ്ലൈൻറ്റ് പറയും, ഇവിടെ എനിക്ക് കുടിക്കാൻ വെള്ളം തരുന്നില്ല. കാരണം ഇത്ര വെള്ളയെ കുടിക്കാവുന്നുണ്ട്, അതിനപ്പുറം കുടിക്കാൻ പറ്റൂല, കുടിച്ചാൽ മൂത്രം കെട്ടും. അപ്പോൾ നമ്മളാരും സുരക്ഷിതരല്ലെന്ന ബോധ്യത്തോടുകൂടെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ കേൾക്കുക. ഇനി ഏഴാമത്തെ കാര്യം എന്താ പറയുക, ഹൃദയം ശുദ്ധീകരിക്കപ്പെടുന്നതാണ്. എന്താ പ്രശ്നം, ശരീരത്തിലിതാ കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ എടുത്തോക്ക് ഇവിടെ ഇവിടെ ചളി ഉണ്ടാകും. ആ ചളി പോലെ തന്നെ ഹൃദയത്തിലും ചളി കുടുങ്ങും. അത് ക്ലീൻ ചെയ്യാനുള്ള വഴിയാണ് നോമ്പ്. സോമു ഷെഹരി സ്വബർ, ഈ നോമ്പ് നോമ്പ് എന്ന് പറയുന്നത് ഷെഹറു സ്വബറാണ്. ആ ഷെഹറു സ്വബർ കൊണ്ട് എന്താണ്, അതുകൊണ്ട് ഹൃദയത്തിലെ കറകൾ ഇല്ലാതെയാക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഇനി എട്ടാമത്തെ കാര്യം എന്താ പറയുക, എട്ടാമത്തെ കാര്യം സ്വർഗത്തിലൊരു വാതിലുണ്ട്. ഇന്ന ഫിൽ ജന്നത്തിൽ അബാബ്, സ്വർഗത്തിലൊരു വാതിലുണ്ട്, അതിൻ്റെ പേര് റയ്യാൻ എന്നാണ്. അതിലൂടെ വിശ്വാസികളെയാണ് പ്രവേശിപ്പിക്കുക എന്നാണ്. അതിലൂടെ പ്രവേശിപ്പിക്കുക വിശ്വാസികളെ. എങ്ങനത്തെ വിശ്വാസികളെ, നോമ്പുകാരെ. അതിലൂടെ ലക്ഷങ്ങൾ പ്രവേശിക്കുമ്പോൾ നമ്മളെ ഭാര്യനെ അവളുടെ വീട്ടിൽ പോയി നിക്കാഹ് ചെയ്ത് കാറിൽ കയറ്റി കൊണ്ടുവന്നതുപോലെ നമ്മളെ മക്കളെയും കൂട്ടി ഈ പെരുന്നവണ്ണക്ക് അല്ലെങ്കിൽ ഒരു ടൂറിന് അല്ലെങ്കിൽ ഒരു കുടുംബകാര്യത്തിന് പോണ പോലെ അവരെല്ലാവരും കയ്യും പിടിച്ച് സ്വർഗത്തിലേക്ക് പോകണം. അതിനാകണം നമ്മുടെ നോമ്പ്, അതായിരിക്കണം നമ്മുടെ നിയ്യത്ത്. അള്ളാഹു അനുഗ്രഹിക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ. അമ്മാബത്ത്, പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. എട്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, നമ്മുടെ ജീവിതത്തിലെ തിന്മകളെയൊക്കെ റെഡിയാക്കി അതൊക്കെ എടുത്ത് ഒഴിവാക്കി ശുദ്ധീകരിച്ച് തഖ്വയുള്ള മുത്തഖിയായി മാറാൻ. രണ്ട്, നരകത്തിൽ നിന്ന് മോചിതരാകാൻ. മൂന്നാമത്തത്, പാപമുക്തി കിട്ടാൻ. നാല്, നോമ്പ് ശുപാർശ പറയാൻ. അഞ്ച്, അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ. ആറ്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് സ്വീകാര്യത ലഭിക്കാൻ. ഏഴ്, ഹൃദയശുദ്ധീകരണം ഉണ്ടാകാൻ. എട്ട്, അതൊക്കെ കഴിഞ്ഞ് അവസാനം നമുക്ക് സ്വർഗം കിട്ടാൻ. ഈ ലക്ഷ്യങ്ങൾ നേടുന്ന പൂർത്തീകരിക്കുന്ന ഒരു നോമ്പായി നമ്മുടെ നോമ്പ് മാറുക എന്നുള്ളത് വളരെ